നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഒഴിവു വന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ ആറു മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ സാഹചര്യത്തിൽ ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ അൻപത് കൊല്ലത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടായിരിക്കും പുതുപ്പള്ളിയിൽ കോൺഗ്രസിനായി ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയരുക എന്നതു തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് കഴിഞ്ഞ അൻപത്തി മൂന്ന് വർഷമായി പുതുപ്പള്ളി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി കെ എം മാണിക്ക് പാലയെന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മണ്ഡലമാണ് അതിനാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും പിൻഗാമി വരിക എന്നതാണ് പൊതുവേയുള്ള വിലയിരുത്തൽ മകൻ ചാണ്ടി ചാണ്ടിയുമ്മന് തന്നെയാണ് സാധ്യതകൾ കൂടുതലും എന്നാൽ മകൾ അച്ചു ഉമ്മൻ്റെ പേരും ആരും തള്ളിക്കളയുന്നുമില്ല രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പം ഭാരത് ജോഡോ യാത്രയിലെ സജീവ പങ്കാളിത്തം ഇതിനോടകം രാഷ്ട്രീയത്തിൽ സജീവമാണ് എന്നതൊക്കെയാണ് ഉമ്മൻ്റെ പ്ലസ് പോയിന്റായിട്ട് കണക്കാക്കുന്നത് എന്നാൽ ചാണ്ടി ഉമ്മനെ ചാണ്ടിയുമ്മനെ എത്തിക്കണം എന്ന ആലോചനയും പാർട്ടിക്കുള്ളിൽ ഉണ്ട് അങ്ങനെയെങ്കിൽ അച്ചു ഉമ്മന് നടക്കു വീഴാനാണ് സാധ്യത ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണം എന്ന നിലപാടാണ് ഉള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കുടുംബത്തിൻ്റേത് തന്നെയായിരിക്കും ചാണ്ടിയുമ്മൻ ലോക്സഭയിലേക്ക് മത്സരിക്കാനും അച്ചുമൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനമെടുത്താലും മാത്രമേ കുടുംബത്തിന് പുറത്തു നിന്നുള്ളയാൾക്ക് നറുക്കു വീഴാൻ സാധ്യത ഉള്ളൂ അങ്ങനെ വന്നാൽ യു ജില്ലാ കൺവീനറും ഉമ്മൻ ചാണ്ടിയുടെ വിശ്വസ്തനുമായിരുന്ന ഫിൽസൺ മാത്യൂസിനാണ് മുൻഗണനയുള്ളത് സഭയുടെ പിന്തുണയും ഫിൽസണിന് അനുകൂല ഘടകമായിരിക്കും നിലവിലെ നിയമസഭയ്ക്ക് ഇനിയും രണ്ടര വർഷത്തെ കാലാവധിയുണ്ട് അതിനാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് ജാഗ്രതയോടെ തന്നെ നടത്താനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇതാദ്യമായാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുന്നത് എന്ന ചരിത്രവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും കോൺഗ്രസിലെ പി സി ചെറിയനാണ് ഇവിടെ ജയിച്ചത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യ തിരഞ്ഞെടുപ്പിൽ സി പി എം ഇവിടെ ജയിച്ചു കോൺഗ്രസിലെ തോമസ് രാജനെ തോൽപ്പിച്ച ഇ എം ജോർജാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും ഇ എം ജോർജിലൂടെ സി പി എം മണ്ഡലം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉമ്മൻചാണ്ടിയുടെ വരവ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായി മാറിക്കൊണ്ടിരുന്ന പുതുപ്പള്ളി ഇരുപത്തിയേഴുകാരനായ ഉമ്മൻചാണ്ടിയിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു അതിനുശേഷം കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജെയ്ക്ക് സി തോമസ് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറച്ചത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജയമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് ഒൻപതിനായിരത്തി നാൽപ്പത്തി നാലായി കുറഞ്ഞു ഇതാണ് സി പി എമ്മിന് പ്രതീക്ഷ നൽകുന്നത് മണർകാട് പഞ്ചായത്തിൽ ആദ്യമായി ഉമ്മൻചാണ്ടി പിന്നിൽ പോയതും ഈ തെരഞ്ഞെടുപ്പിലാണ് എന്നാൽ ഉറച്ച മണ്ഡലം എന്നതിനൊപ്പം ഉമ്മൻചാണ്ടിയോടുള്ള ജനപിന്തുണ കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്